ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഒലവക്കോട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി വന്നിട്ടാ. ഇപ്പോൾ സമയം 7 മണി. ഇന്നലെ 11:30 ഒക്കെ കിടന്നപ്പോൾ തന്നെ അപ്പം വല്ല എണീറ്റിട്ടുണ്ട്. ഇതാണ് നമ്മൾ കിടന്നത്. ഇവിടെയാണ് നമ്മൾ കിടന്നത്. ഇവിടെ അച്ചൂസ് രാവിലെ തന്നെ എണീറ്റിട്ട് പോയിട്ടുണ്ട്. ഞാൻ കണ്ടില്ല. ഇതുണ്ട് പുതപ്പൊക്കെ വാരി വലിച്ചിട്ടിരിക്കണു. അപ്പോൾ അവൻ എപ്പോഴും എണീറ്റ് താഴെ പോയിട്ട് രണ്ടാളും കൂടി ഇപ്പോൾ താഴെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം ഈ കിടക്കൊന്ന് വിരിച്ചിടട്ടെ. നമ്മൾ കിടക്കൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ താഴെ പോയി ഒന്ന് ഫ്രഷായി വന്നിട്ട് പല്ലൊക്കെ തേച്ച് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇത് അവിടെ ഇവിടെ നിന്ന് ഇറങ്ങിയ ബാൽക്കണി ആട്ടോ. അപ്പോൾ ഈ ബാൽക്കണിയിൽ എന്ന് പറഞ്ഞാൽ നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന് പോയെങ്കിലും ഇവിടെ പൊടി ഭയങ്കരമാണ്. അവിടെ നിന്നിട്ട് പറഞ്ഞിട്ട് എന്താ ഈ നിലമൊക്കെ നിറയെ പൊടി. അങ്ങനെ അതിൽ നോക്കുമ്പോൾ അറിയണില്ല, പക്ഷെ നിറയെ പൊടിയുണ്ട്. ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ. ഇപ്പോൾ താഴെ പോയി പല്ലൊക്കെ തേച്ചിട്ട് ഇപ്പം വരാം മുളയ്ക്ക്. ഞാൻ വീഡിയോ എടുക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ട് ഇതാ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ മുളയ്ക്ക്. ചേടക്കുഞ്ഞേ, ചേടക്കുഞ്ഞേ, ചേടക്കുഞ്ഞ്, എന്താ നോക്കണത്? എന്താ നോക്കണത്? എന്താ നോക്കണത്? എന്താ നോക്കണത്? ഞാൻ താഴെ പോണിട്ടോ. താഴെ പോവാണേ. നീ വരുന്നോ? അവിടെ അച്ചുല്ലല്ലോ. അച്ചവിടെ പോയിടാ. അച്ചവിടെ അതിയെ പോയോ? അച്ചതേ പോയി എന്നാ പറയുന്നത്. ഓ ശരി, ഇപ്പം വരാട്ടോ. ഇവരുടെ കൂടി ഇവിടെ താഴെ വന്ന് കിടക്കുകയാണ്. ഇന്നലെ അച്ഛന് രാത്രിയൊക്കെ ഛർദിയായിരുന്നു. അപ്പം രാത്രി എടുത്ത് ഛർദിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ യാത്രാ ക്ഷീണം കാരണം അവർ രാത്രി എണീറ്റൊന്നും താഴെ വന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. രാവിലെ എണീച്ച് നോക്കിയപ്പോഴാണ് കിടക്കയിൽ ആരെയും കാണാനില്ല. അവരവിടെ ഉറങ്ങട്ടെ കുറച്ച് നേരം. ഇതാ ഷാഡോ കുഞ്ഞ് താഴെ എൻ്റെ അടുത്ത് നിന്ന് ഓടിക്കൊണ്ട് വന്നിട്ട് ഇതാ അവൻ്റെ തുണിയും കടിച്ചിട്ട് ഇവിടെ കിടക്കണം. ഞാൻ പല്ലേക്ക് തേച്ചിട്ട് വരാം. പല്ലേക്കാൻ വാഷ് ബേസിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് കണ്ടത്. വാഷ് ബേസ് ആകെ പൊടി പിടിച്ച് കിടക്കണേ. എന്നാൽ പിന്നെ ഇതൊന്ന് കഴുകാം. സ്റ്റീലിൻ്റെ ചകിരി വെച്ചാട്ടാ ഞാൻ അരക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഉറക്കം അമർത്തി അരക്കൊന്നുമില്ല. ഇതുകൊണ്ട് അരച്ചാൽ ഇവിടുത്തെ ഈ കറയൊക്കെ പോവുള്ളൂ. ഇവിടുത്തെ വെള്ളത്തിനേ ഭയങ്കര എന്താ പറയുക, ഭയങ്കര എന്താ, ഈ വെള്ളം ഞാൻ കുടിക്കാറൊന്നുമില്ല. ഞങ്ങൾ ആരും കുടിക്കാറില്ല കേട്ടാ. വെള്ളത്തിന് ഭയങ്കര കട്ടിയാണ്. അതെന്താണെന്നൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കട്ടെ. കണ്ട ചളി പൊടിയാണ്, നിറയെ പൊടിയാണ്. എവിടെ നിന്ന് പൊടി വരുന്നതെന്ന് അറിയുന്നില്ല. വാഷ് ബേസിൻ അങ്ങനെ ക്ലീനാക്കി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി മേലെ പോയിട്ട് ആ ബാൽക്കണി ഒന്ന് തുടക്കട്ടെ. അടുത്ത പണി അതാണേ. നമ്മുടെ ആശാനും മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഞാൻ മുകളിലെത്തി അങ്ങനെ വരും. എന്നിട്ട് ഈ കമ്പീൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് തലയിട്ട് നോക്കുന്നതിന് ഭയങ്കര ഇഷ്ടമാട്ടോ. അവൻ നിന്ന് നോക്കട്ടെ, നമുക്ക് ഈ കമ്പിയൊക്കെ തുടച്ചെടുക്കാം. നിറയെ പൊടിയാണ്, ഇതിൽ കാണും പോലെ ഒന്നും അല്ലേ. അതൊന്ന് തുടച്ച് മുഴുവനാക്കിയിട്ട് വരാം. എത്ര പൊടിയാണെന്നറിയോ അതിൽ. കുഞ്ഞിഷാടാ, തലയൊന്ന് മാറ്റി തരുമോ? ഏ, നിന്റെ തലയൊന്ന് മാറ്റിത്തരുമോ? മാറി. എനിക്ക് കമ്പി തുടക്കണോടാ. നിൻ്റെ തല മാറ്റിയാലല്ലേ എനിക്ക് തുടയ്ക്കാൻ പറ്റുള്ളൂ. നമ്മൾ കമ്പിയെല്ലാം തുടച്ചെടുത്ത. ഇനി ഇവിടെ രണ്ട് ചെയറ് കിടക്കുന്നുണ്ട്. ചെയറൊക്കെ വെയിൽ കൊണ്ട് പൊരിഞ്ഞ് അങ്ങനെ നരച്ച് കുമ്പളങ്ങായിട്ടുണ്ട്. ഈ ചെയറിലും നിറയെ പൊടിയുണ്ട്. അതും കൂടി ഒന്ന് തുടച്ചെടുക്കാട്ടോ. നീ പോവാണോ ചേട്ടോ? ഞാൻ ചൂല് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടിച്ചു വിടട്ടെ. ആദ്യം തന്നെ നമുക്ക് ഈ തിണ്ടൊന്ന് അടിച്ചു വിടാം. ഇവിടെയൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ. വെള്ളം ഒഴിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഉണങ്ങിപ്പോയി. കണ്ടോ, അതിൽ ഒരു ചെടി മാത്രം എങ്ങനെയോ കുറച്ച് പച്ചപ്പായിട്ട് നിൽക്കേണ്ടത്. ഇനിയൊക്കെ പിന്നെ വെക്കുക, നോക്കുകയൊക്കെ ചെയ്യാം. ഓ, എന്തൊരു പൊടി! ഞാൻ തുമ്മി മരിക്കുന്നു തോന്നുന്നു. Thank you.
അച്ചൂസൊക്കെ എണീക്കുമ്പോൾ കിന്നപ്പുറത്തേ പൊടിയും കൂടി ഒന്ന് തുറച്ചിട്ട് താഴേക്ക് പോയാലേ പിന്നെ അവനുള്ള കഞ്ഞിയൊക്കെ വെച്ചിട്ട് അങ്ങനെ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ പണി അങ്ങോട്ട് കഴിയാലോ. കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ നിന്ന് തുടയ്ക്കാനും പറ്റില്ല, ഭയങ്കര വെയിൽ ഇങ്ങോട്ട് വന്നാലേ. ഈ ബാൽക്കണി ഫുള്ള് വെയിലായിരിക്കും, അപ്പം നല്ല ചൂടായിരിക്കും. ഇവിടെ നിൽക്കാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. പണിയൊക്കെ കഴിയട്ടെ. പൊടീൻ്റെ കൂമ്പാരമാണ്, കൂമ്പാരം കാറ്റത്ത് പറഞ്ഞു വരുന്ന പൊടിയാണെന്ന് തോന്നുന്നു. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമോ എന്തോ ഇങ്ങനെ പൊടി? അത് എൻ്റെ വീട്ടിൽ കുറച്ച് കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയം. ബാൽക്കണി ഇതാ, അവിടെ എല്ലാം ക്ലീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ആ തുണി എടുക്കണം അല്ലേ, താഴത്ത് എന്തെങ്കിലും തുടയ്ക്കാൻ. മിക്കി മൗസും മിനി മൗസുമാണ്. എന്തായാലും മുകളിൽ തുടയ്ക്കല്ലേന്ന് വിചാരിച്ചപ്പോൾ ഇതാ റൂമുകളും എല്ലാം ഞാൻ തുടച്ചു വിട്ടു. അതുകൊണ്ട് ഇപ്പം ഇനി മുകളിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ കോലും എടുത്ത് താഴെപ്പോട്ടെ. ഇറങ്ങുന്ന വഴിക്ക് ആ സ്റ്റെപ്പ് ഇങ്ങനെ തുടച്ച് തുടച്ച് പോവാം. ഇവിടെ എല്ലാം ക്ലീനാക്കിയിട്ടുണ്ട്. ഈ താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ സ്റ്റെപ്പും കൂടി ഒന്ന് തുടച്ചാൽ മുകളിലത്തെ പണികൾ കഴിയും. ചേട്ടക്കുഞ്ഞേ, ഇപ്പം എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക. ഇതാ കുറേ മുകളിൽ കയറും, കുറേ താഴത്തേക്ക് ഇറങ്ങും, ഇപ്പം തന്നെ ഇങ്ങോട്ട് ഓടി വരും ചെയ്യട്ടോ. സ്റ്റെപ്പെല്ലാം തുടച്ചത് താഴേക്ക് ഇറങ്ങിയിട്ട് ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മുകളിൽ അടിച്ചൊരു തുടയും വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. താഴെ ഞാൻ പിന്നെ ഇന്നലെ രാത്രി അടിച്ചൊരു തുടച്ചിട്ടോ. അന്നലെ രാത്രി 11 മണിക്ക് ഇവിടെ അടിച്ചൊരു തുടക്കലായിരുന്നു പണി. അതുകൊണ്ട് താഴത്തെ എല്ലാം ഇന്നലെ കഴിഞ്ഞു. ഇപ്പോൾ വീട് ക്ലീൻ ചെയ്യൽ അവസാനിച്ചു. ഇപ്പോൾ നമ്മുടെ അടിച്ചാറിലും തുടയെല്ലാം കഴിഞ്ഞപ്പോഴാ ഞാനൊരു അടുപ്പിൽ ചോറ്, അതായത് കഞ്ഞി വേവാൻ വെച്ചിട്ടുണ്ട്. അച്ചൂസിന് എന്തായാലും ഛർദിയല്ലേ, അപ്പോൾ രാവിലെ തന്നെ കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി കഞ്ഞി അവന് കുറച്ചെടുത്തിട്ട് ബാക്കി ചോറാക്കാമെന്നും വിചാരിച്ചു. അപ്പോൾ കഞ്ഞി വേവട്ടെ. ഈ അടുപ്പിലാണെങ്കിൽ പാല്, നമ്മുടെ ഷാഡോ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പാല് തിളയ്ക്കാനും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും ഒന്നും ആവട്ടെ. അതിൽ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട്, ഇന്നലെ ആൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പ് നോക്കാം. ചീര കറി തന്നെ വെക്കാമെന്ന് വിചാരിക്കണു. പരിപ്പ് ഉണ്ടോയെന്ന് അറിയില്ല, നോക്കട്ടെ. പരിപ്പ് ഉണ്ടെങ്കിൽ കറി വയ്ക്കാം. ആ അതേ ഇരിക്കണ്. ഈ ബോട്ടിലിൽ പരിപ്പുണ്ട്, എന്നാൽ പിന്നെ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെക്കട്ടെ. ഇതാണ് നമ്മുടെ കറി വയ്ക്കാനുള്ള പച്ചചീര. നല്ല ചീര കേട്ടാ, നല്ല വലിയ ഇലയൊക്കെ ആയിട്ട് നല്ല ചീര. ഒന്ന് നന്നാക്കി അരിഞ്ഞിട്ട് വരിക. ഞാൻ ചീര അരിഞ്ഞുകൊണ്ടിരിക്കണേ, അപ്പോഴാണ് ഒരു കാര്യം എനിക്കിങ്ങനെ ഓർമ്മ വന്നത്. പണ്ട് ചെറിയ കുട്ടിയാവുമ്പം അമ്മയുടെ വീട്ടിൽ പോവും, അതായത് അമ്മൂമ്മയുടെ അടുത്ത്, അമ്മയുടെ അമ്മയുടെ അടുത്ത്. അപ്പോൾ എന്തെങ്കിലും വികൃതിയൊക്കെ കാട്ടുമല്ലോ ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ വികൃതി കാട്ടുമ്പോൾ അമ്മമ്മ പറഞ്ഞിരുന്നതാ, ഇന്ന് ഞാൻ ചീര അരിയും പോലെ അരിയുന്ന്. അതാണ് തോന്നുന്നു ഈ അരി അരിയലേ. ഇപ്പോഴാണ് അത്ര നല്ല സ്വഭാവമായിരിക്കും അന്നേ. ഇപ്പോഴാണ് ആ കോമഡിയൊക്കെ ഞാൻ ആലോചിക്കുമ്പം ചിരി വരുന്നത്. അന്ന് അമ്മൂമ്മ ചീത്ത പറഞ്ഞു എന്ന് മാത്രമേ അറിയുള്ളൂ, എന്തിനു എതിനു ഒന്നും അറിയില്ല. എന്തെങ്കിലും കുരുത്തക്കാരൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാവുക. ഇതാണ് തോന്നുന്നു ആ ചീര അരിയും പോലെ അരിയൽ. കറി വയ്ക്കാനുള്ള ചീര റെഡിയായി, അരിഞ്ഞെല്ലാം കഴിഞ്ഞു. അപ്പോഴേക്ക് നമ്മുടെ നേരത്തെ തിളപ്പിക്കാൻ വെച്ച പാല് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. തിളച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാറി ചോറ് ഇതപ്പം വേവും. അപ്പം നമുക്ക് പാല് ഷാഡോ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വരുന്ന സൗണ്ട് കേട്ടപ്പോൾ ഉറങ്ങുന്ന തലപൊക്കി നോക്കുകയാണ്. കുഞ്ഞുമണി പാല് വേണ്ടേ? പാല് എന്താ കൊണ്ടുവന്നത് നോക്ക്. പാപ്പം, ആ പാപ്പം എനി പാത്രം ഉണ്ട് നിൻ്റെ കൂട്ടിലാണോ? ബാ. അവനെ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്ക് വിളിച്ചിട്ട് വരുന്നില്ല. വരുന്നില്ല അതാ ഓടിക്കൂടി രണ്ട് ആൾക്കാർ വരുന്നു പറഞ്ഞിട്ട് കുരയ്ക്കാൻ പോയിരിക്കുകയാണ് ഇപ്പോൾ. എന്താ പാല് കുടിക്കാൻ വരാണ്ട് ആ റോഡിൽ കൂടി ഒരു അമ്മൂമ്മയും കുട്ടിയും വരുന്നത് നോക്കാൻ പോയിരിക്കുകയാണ് ഇപ്പോൾ. കാണാല്ലേ, ഓ അവരാദ്യം പോയോ? അവർ സൈഡിൽ കൂടി പോയെന്ന് തോന്നണു.
അപ്പൊ എത്തി നോക്കിട്ട് വേണ്ട പാല് ഇതാ പാല് പാല് കുടി കുടിയാടാ നല്ല കുട്ടിയല്ലേ ആ ടേസ്റ്റ് ഉണ്ടല്ലോ കുടിക്കിട്ടാ ഞാൻ മാമ വന്നാ നോക്കാൻ പോവാണേ ഓ വന്നപ്പോ തന്നെ ചോറ് തിളച്ചു പോയി ഇപ്പൊ വന്നിട്ടുണ്ടാവും ഒന്ന് വാർക്കട്ടെ ആ വാർക്കണതിന്റെ മുന്നേ അച്ചുവിന് കുറച്ച് കഞ്ഞി മുക്കട്ടെ ആ പാവത്തിന് ഛർദി മാറിയിട്ടുണ്ടാവും അറിയില്ല കിടന്ന് നല്ല ഉറക്കമാണ് രാത്രി ഞാൻ എൻ്റെ അടുത്ത് നിന്ന് എണീറ്റ് പോയിട്ട് ഛർദിക്കാൻ പോയതാണോ എന്നും അറിയില്ല അവൻ എന്നെ വിളിക്കാതെയാണ് അവൻ പോയത് നോക്കുമ്പോൾ താഴെ വന്ന് കിടക്കുക കിടക്കിയല് താഴത്തെ റൂമിൽ കിടക്കിയല് കൂടെ അച്ഛനും ഉണ്ട് എന്നാലും കുറച്ച് കഞ്ഞി മുക്കി വെക്കട്ടെ ചേട്ട കുഞ്ഞു പാപ്പം കുടിച്ച് കഴിഞ്ഞോ എന്നാ അച്ഛനെ വിളി വിളിക്ക എണീക്കാൻ പറയാ ആ എണീക്കാൻ പറയണം അച്ഛനോട് എണീക്കാൻ പറയും ഞാൻ അച്ഛനെ വിളി കുഞ്ഞ അച്ഛടെ ആ എണീക്ക് പറ എണീക്ക് അച്ഛടെ അച്ഛനെ വിളി അച്ഛനെ വിളിക്ക് ചേട്ട കുഞ്ഞ എവിടെ അച്ഛു അച്ഛനെ അല്ല അച്ഛനെ വിളി ചാടോ അച്ഛനെ വിളിക്കുന്നു അച്ഛനെ വിളിക്കാൻ പറയുമ്പോ അച്ഛനെ വിളിക്കുന്നു ചാടോ കുഞ്ഞ് എനിക്കിന് വരെ പിടിച്ചോണ്ടിരിക്കൂട്ട അച്ഛടെ ചേട്ടാ കുഞ്ഞ അച്ഛോ അച്ഛനെ വിളിക്ക് അച്ഛനെ വിളി ചേട്ടാ ഞാൻ അച്ഛനെ വിളി ആ അച്ഛനെ വിളിച്ച് എണീപ്പിച്ചു ഞാൻ അച്ഛനെ വിളിക്കാൻ പോയിരിക്കുകയാണ് ആ എണീക്കേ പറ എണീക്കേ പറ അച്ഛനെ വിളിക്കടാ അച്ഛനെ വിളിച്ച് കൊണ്ടുവാ എണീക്കാൻ പറ അച്ഛോ അല്ല ഷാടോ ആ അച്ഛുന ഞാൻ അച്ഛുന അച്ഛുന എണീക്കച്ചോ എണീക്കച്ചോ നമ്മുടെ അച്ഛുനെ ഷാഡോ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട് രാത്രി ഛർദിച്ചോ ഞാൻ ഇല്ല നീ എപ്പോഴാ വന്നപ്പോ നാലരക്കോ അമ്മ കണ്ടില്ല രാവിലെ എണീച്ചുമ്പോ പുതപ്പ് മാത്രം അപ്പുറത്ത് കിടക്കണു എവിടെ പോയി വന്നിട്ട് പിന്നെ വന്ന് നോക്കുമ്പോണ്ട് ഇവിടെ കിടന്നുറങ്ങണു ഇന്ന് എണീറ്റ് വാ അവരെ രണ്ടാളെയും ഷാഡോ കുഞ്ഞ് എണീപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അടുക്കളയ്ക്ക് തന്നെ വന്നു ഇതാ കറി വെക്കാനുള്ള പരിപ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് തീ കത്ത് അയ്യോ തീ ആളുന്ന് എന്താ ഓഫാവാത്ത് അയ്യോ അതെന്താ ഓഫാവാത്ത് അയ്യോ ആ ശരിയായി ആ ശരിയായി എൻ്റെ അടുപ്പിന് ചിലപ്പോൾ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടിട്ടാ തീ കത്തിച്ചാൽ ഇങ്ങോട്ട് കത്തില്ല അടിയിൽ കത്തിയിട്ടും ഉണ്ടാവും അപ്പം ശരിയായി ഇനി ഒന്ന് വേവട്ടെ അപ്പോൾ തന്നെ നമുക്കൊരു തേങ്ങ ഉടച്ച് കൊണ്ടുവരാം എന്നാൽ തേങ്ങ അടക്കട്ടെ സഞ്ജീന് രാവിലത്തെ ഭക്ഷണം തേങ്ങ അതെന്ത് ഭക്ഷണം തേങ്ങ അരച്ച് വെച്ചിട്ട് കറി വയ്ക്കും ആ ഇളനീരാണ് ഉദ്ദേശിച്ചത് അത് അച്ഛൻ വരുമ്പോ അച്ഛൻ ബാത്റൂമിലല്ലേ വന്നിട്ട് ചോദിച്ചു നോക്ക് അങ്ങനെ മെലിഞ്ഞു ഉണങ്ങി ഒരു ദിവസം ഛർദിച്ചപ്പോ തന്നെ ഇങ്ങനെ ആയി ഈ തേങ്ങ പൊട്ടിച്ചെടുക്കാം നമുക്ക് ഇന്നലത്തെ യാത്രാക്ഷീണാണ്ട്ടാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു കുളി കഴിഞ്ഞാൽ ശരിയാവും ആ മലയൊക്കെ കുന്നൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരണ്ടേ അപ്പോൾ തന്നെ ഞാനിതാ ഈ കോലായി മാറും ഇപ്പോൾ കുളി കഴിയുമ്പോഴൊക്കെ ഫ്രഷ് ആവും കേട്ടോ പക്ഷെ അതിൻ്റെ മുന്നേ കുറച്ച് പണികൾ തീർക്കാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് പൊട്ടി അയ്യോ പൊട്ടി ഇത്തെ വെള്ളം ഞാൻ കുടിക്കാം വെള്ളം കഴിഞ്ഞു അച്ഛു തേങ്ങാ വെള്ളം കുടിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് അച്ഛന് കൊടുക്കാത്തത് കുട്ടീനെ നിർത്തിയിട്ട് എന്താ അമ്മ കുടിക്കണമെന്ന് വിചാരിക്കണ്ട അവന് ഇളനീരാണെങ്കിൽ കഴിക്കും തേങ്ങാ വെള്ളം ഒന്നും അവൻ കഴിക്കില്ല ശരിക്കും വട്ടത്തിലല്ലെങ്കിലും ഒരു ചെറിയ ഏങ്കോണിപ്പോടെ മുറിഞ്ഞു വന്നിട്ടുണ്ട് അതിലാ വലിയ പൊടി തേങ്ങ നമ്മളൊന്ന് ചെറുതെടുക്കുന്നുണ്ട് കുറച്ച് നല്ലവണ്ണം നൽകിയിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ആ വലിയ മുറി തന്നെ ചെറുകെടുക്കാം പിന്നെ എന്താ പറഞ്ഞാൽ വലിയ മുറി എടുത്തു വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഞങ്ങൾ നാളെ പോവും ചെയ്യുമല്ലോ അപ്പോൾ പൊട്ടിച്ച നാളികേരം അങ്ങോട്ട് തീരും ചെയ്തോളൂ മറ്റേ തേങ്ങ മുറിഞ്ഞ് ചമ്മന്തി ഇറക്കിയ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം പരിപ്പ് വെന്ത് വന്നപ്പോൾ അതിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട്
ഇനി കുറച്ച് ഉപ്പും കൂടിയും ചേർത്തി കൊടുക്കാട്ടോ. കുറച്ചൊരു പാകത്തിനൊരു ഉപ്പും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീരയുടെ ഇല തിക്കിയിടാം. അപ്പം അരിഞ്ഞു വെച്ച ചീര നമ്മൾ ഈ കറിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇതിൽ കടന്നൊന്ന് വെന്ത് വരണം. എന്നിട്ട് വേണം നാളികേരം അരച്ചിട്ട് ഇതിക്ക് ഒഴിക്കാൻ. അപ്പം ഒന്ന് വേവട്ടെ. ചീരയുടെ ഇല പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് അതിലിടയ്ക്ക് ഒരു നുള്ള് ജീരകം ചേർത്തിയിട്ട് നേരത്തെ ചിരകി വെച്ച നാളികേരം ഉണ്ടല്ലോ അത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി വെന്ത ചീരയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഒന്ന് തുടച്ച് ഒഴിച്ച് കൊടുക്കണം. വല്ലാതെ വെള്ളം വെക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ കുറുക്കി വെക്കുന്നതായിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ വേണമെങ്കിൽ ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് വറവിടും ചെയ്യാട്ടോ. എങ്ങനെ വേണേലും വെക്കാം. ഞാൻ ഇപ്പോൾ എളുപ്പത്തിന് ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുകയാണ് ചെയ്യണത്. അച്ചൂട്ടിക്ക് ഛർദി ആയതുകൊണ്ടേ അവന് രാവിലെ കഞ്ഞിയാക്കി. അപ്പം നമ്മളും രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടാ. വേറെ ആഹാരമൊക്കെ വെച്ചാൽ അവ അതെല്ലാം കഴിക്കുള്ളൂ. അപ്പം അത് ഉണ്ടാക്കില്ല. അപ്പം ഞങ്ങൾക്കും ചോറ് തന്നെ ആക്കി രാവിലെ. അപ്പം അതിലേക്കുള്ള ഇപ്പം രാവിലെ ഉണ്ടാക്കിയതാണ് പപ്പടം. ഇന്നലെ രാത്രിയിലത്തെ മത്തൻ വെച്ചത്, പിന്നെ മുളക് വറുത്തത്, ഇപ്പം വെച്ചില്ലേ ചീരക്കറി, ആ കറി. അപ്പം ഇതും കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കട്ടെ. എന്നാൽ കഴിച്ചിട്ട് വരാം. അച്ചോ, അച്ഛനെ വിളിച്ചിട്ട് കഴിക്കാൻ പാ. ഞങ്ങളിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അച്ചൊരു തുള്ളി കഞ്ഞി കുടിച്ചു. ആ മുഴുവൻ കഞ്ഞിയൊന്നും കുടിച്ചില്ല കേട്ടാ. ഇവർ രണ്ടാളും കൂടി ഇളനീര് വാങ്ങാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇളനീരിൽ ഗ്ലൂക്കോസ് ഇട്ട് കൊടുത്താൽ ഇവൻ്റെ അസുഖമൊക്കെ മാറും. കൂടെ പോകാൻ വേണ്ടിയിട്ടേ പിന്നാലെ നടക്കണം അവൻ. വെയിലുണ്ടച്ചോ? നല്ല വെയിലുണ്ടെന്ന്. ഓ, എന്നാ ചെല്ലി. ഇനി വന്ന ഛർദിച്ചാൽ എനിക്കറിയില്ല കേട്ടാ. അവർ രണ്ടാളും കൂടി ഇളനീര് വാങ്ങാൻ പോവാണ്. നമ്മുടെ ഷാഡോ കുഞ്ഞ് ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടാ. അവനിപ്പോൾ ദേഷ്യം വരിക. ദേഷ്യം വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം. കണ്ട പാത്രം തട്ടണു. ദേഷ്യം വന്നിട്ടാണ് പോയി പാത്രം തട്ടുന്നത് കേട്ടാ. ദേഷ്യം വന്നിട്ട് കാണിക്കുന്നതാ, കാണിക്കുന്നതാ പാത്രം. അഹമ്മദി എന്താ ചേക്കാ? ഇനി റോഡ് കൂടി പോണത് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറി നിന്നിട്ട് നോക്കാണ്. ഇതാ ഒരു ബൈക്കിൽ പോണത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇവിടെ നിന്ന് ഓടിയിട്ട് ചിലപ്പോൾ കിണറിൻ്റെ അവിടെ പോയി നിന്ന് നോക്കും. ഇനി ഇവിടെ നിന്ന് കാണൂലല്ലോ. ആ പോയി ഷാഡ്, പോയി. ആ പോയി. എവിടെ പോയി ഷാഡ്? എവിടെ പോയി അച്ചോട് പോയി? ഇന്നിപ്പോൾ വേറെ പരാക്രമമൊന്നും കാണാനില്ല കേട്ടാ. അല്ലെങ്കിൽ ആ കിണറിൻ്റെ അവട്ടെ പോയി നിന്ന് അത് കൂടി എത്തി നോക്കും. അത് കൂടി പോയാൽ ഒരു തുണ്ട് ഭാഗം കാണാൻ പറ്റും റോഡിൻ്റെ. അപ്പോൾ അതേ വണ്ടി പോണത് കാണാം. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കും. ഇന്നിപ്പോൾ വലിയ പരാക്രമമല്ല, ഇതവിടെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. പുറത്ത് പോയ അച്ഛ വരുണ്ടോ വരുണ്ടോ എന്ന് നോക്കി നിൽക്കുക കേട്ടാ. പാവം അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നേയില്ല. അച്ചൂസ് പുറത്ത് പോയി എന്ന് പറഞ്ഞിട്ടേ ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കണേയില്ല. അവിടെ തന്നെ നോക്കി നിൽക്കുക. ഇനി അച്ഛ വന്ന ശേഷം അവ ഇങ്ങോട്ട് വരുള്ളൂ. നമ്മുടെ അടുത്ത പണി എന്താ വെച്ചാൽ ഇന്നലെ രാത്രി ഞാൻ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊന്ന് ആട്ടിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഗ്രൈൻഡറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട്. കുറച്ച് ദിവസം പറഞ്ഞാൽ ഒരു അഞ്ചാറ് മാസമൊക്കെ ആയി. ആറ് മാസം മേലെ ആയിട്ടുണ്ടാവും ഞാൻ ഈ ഗ്രൈൻഡറൊന്നും ഉപയോഗിച്ചിട്ട്. അപ്പം ഞാൻ അത് കേടൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് നല്ലോണം കഴുകിയെടുക്കുകയാണ്. ഒരു തവണ ഞാൻ കഴുകി ഏറ്റ വെള്ളമൊക്കെ മാറ്റി ഇനി ഒരു തവണയും കൂടിയും കഴുകട്ടെ എന്ന് പറഞ്ഞിട്ട് കഴുകുകയാണ്. ഈ കുഴപ്പം ഇവിടെ ഇങ്ങനെ വെച്ചത് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇറക്കിയിട്ട് നമുക്ക് കഴുകാം. അപ്പോൾ എളുപ്പമുണ്ടല്ലോ വെള്ളം നമുക്ക് കഴുകിയെടുത്താൽ മതിയല്ലോ. നല്ല വെയിറ്റാട്ടോ അത്. ഒരു കൈ കൊണ്ടൊക്കെ തൂക്കാൻ പ്രയാസമൊക്കെ തന്നെ. എന്നാൽ ഞാൻ തൂക്കി വെച്ചു. ഇനി വെള്ളം മുക്കിയിട്ട് ഒഴിച്ച് കളഞ്ഞിട്ട് വരാം. ഗ്രൈൻഡറെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ അതിലേക്ക് ഉഴുന്നൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചുള്ളൂ കേട്ടാ, കുറച്ച് അരക്കണുള്ളൂ. ബാക്കി മാവ് ബാക്കിയാവും ഇനി അരച്ച് വെച്ചാൽ. സ്വിച്ചിട്ട് കൊടുക്കുക. കുറേ ദിവസമായല്ലോ അത് ഓടിച്ചിട്ട്. എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല.
സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കട്ടെ, വല്ല കേടും ഉണ്ടോ എന്തോന്ന് അറിയില്ല. ഓ, കറണ്ട് ഇല്ല. ഇനി കറണ്ട് വരട്ടെ കേട്ടാ. അപ്പൊ ഇവിടെ കറണ്ട് പോയിരിക്കാണ്, അതുകൊണ്ട് അരി ഉഴുന്നു ഒന്നും അരയ്ക്കാൻ പറ്റിയില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഈ മുഷിഞ്ഞ കോലത്തിലല്ലേ നിൽക്കുന്നത്, പോയി കുളിച്ചിട്ട് വരാം. ഞാൻ എന്നാലേ ഒരു ടോയ്ലറ്റ് കഴുകാനുണ്ട് മുകളില്, അപ്പൊ ആ ടോയ്ലറ്റ് കഴുകിയിട്ട് അവിടെ തന്നെ കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പ ഞാൻ പുളിയൊക്കെ കഴിഞ്ഞിതാ താഴെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ശരിയായില്ലേ? ഇപ്പൊ ആ വർക്ക് ക്ഷീണവും അതെല്ലാം പോയി, ഇപ്പൊ കുറച്ച് ശരിയായി. എന്റെ ആ ഫീലിങ്സേ മാറിയിട്ടാ. മറ്റത് ഇങ്ങനെ ആ ഉറക്കത്തിന് എണീച്ചിട്ട് വന്നിട്ടുള്ള അതൊക്കെ ആയിട്ട് ഭയങ്കര എന്തോ പോലെയായിരുന്നു. ഇപ്പൊ ശരിയായി. ഇനി കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ അരിയൊന്നും അരയ്ക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് കുറെ പണിയുണ്ട്, പാത്രങ്ങൾ കഴുകാണ്ട്. ഇപ്പൊ ഞാൻ മാറ്റിയ ഡ്രസ്സുകൾ തിരുമ്പണം, അച്ചൂസിന്റെ ഡ്രസ്സ് തിരുമ്പണം, അങ്ങനെ കുറെ പണികൾ ഇനിയും കിടക്കാണ്. ഇവിടെ വന്ന പണി തീരെ ഇല്ല. എനിക്ക് എപ്പോഴും പണിയാണ്, ജനല് തുടക്കലായിട്ടും സ്റ്റെപ്പ് അടിച്ചതല്ലോ, അടിച്ചു പോയാലും തുടക്കിയാലും ടേബിൾ തുടക്കിയല്ലോ, അടുക്കള വൃത്തിയാക്കലും, ഇതന്നെ പണി. അപ്പൊ ഇനി അതൊക്കെ കിടക്കാണ്. ഇപ്പൊ ഭക്ഷണമൊക്കെ ഒന്ന് ചെയ്ത് വെക്കണം. നാളെ പിന്നെ ഉച്ചയാകുമ്പോൾ ഞങ്ങൾ പോവുകയും ചെയ്യും. അപ്പൊ പിന്നെ അതിനൊന്നും കഴിയൂല. അപ്പൊ ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. ഇനി എടുക്കണമെങ്കിലൊക്കെ ഇനി അങ്ങനെ എടുക്കുമ്പോ പിന്നെ ഇത് ഒരുപാട് ലോങ് ആയി പോവുകയും ചെയ്യും. അപ്പൊ എടുക്കണമെങ്കിലൊക്കെ എടുക്കാം, പറ്റുകയാണെങ്കിലും എടുത്തിട്ട് രണ്ടാമത്തെ പാർട്ടായിട്ട് ചെയ്യും ചെയ്യാം. അപ്പോ ഇനി വേറെ ഒന്നുമില്ല, ഞാനിവിടെ നിർത്തട്ടെ. അപ്പോ ഓക്കെ, ബൈ, പിന്നെ കാണാം, ടാറ്റാ.